അത് ഓപ്പൺ ചെയ്യുന്നത്. അവസാനത്തെ ചെറിയ പണികളും കൂടി കഴിഞ്ഞിട്ട് മതി. അങ്ങനെയാണ് അത് ഫെബ്രുവരി ആവുമായിരുന്നു. അതാണ് ഫെബ്രുവരി 5 സി എമ്മിനെ കൊണ്ട് ഒരു ഡേറ്റ് വെച്ചത്. പക്ഷേ അപ്പോഴത്തേക്ക് തന്നെ ജനുവരി 15 പിന്നെ അദ്ദേഹത്തിൻ്റെ കത്ത് വന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന്, PM ഓഫീസിൽ നിന്ന്. നമ്മൾ അനുവദിച്ചു, അത് നടക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അവസാന ചില മിനുക്ക് പണികൾ നടന്നിരുന്നില്ല, അതിനുശേഷം അത് നടത്തി. എങ്കിൽ പോലും അതിന് ബേസിക് ആയിട്ടുള്ള ഡിസൈൻ പീരീഡ് മുതലുള്ള ഈ ഉൾപ്പെടുത്തൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാൻ നോട്ട് കൊടുക്കുകയും ഞാൻ തന്നെ നേരിട്ട് കൊടുത്തു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, ജംഗ്ഷൻ വികസനം, അതിൻ്റെ സൗന്ദര്യവൽക്കരണം, ത്രൂ ഔട്ട് 2 ലൈനിലും ലൈറ്റ് ഇടുക തുടങ്ങിയ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിന് 17 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി. ഡിസ്ട്രിക്ട് കളക്ടറുടെ നേതൃത്വത്തിൽ ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പൈസ നമ്മൾ കൊടുക്കും, മേൽനോട്ടം. പക്ഷേ അവർ ചെയ്തില്ല, കാരണം NHA അംഗീകാരം നൽകിയിട്ടില്ല. ഈ 17 കോടി ചെലവഴിച്ച് ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാനും അവിടെ ട്രാഫിക് നിയന്ത്രണം എല്ലാം അടക്കമാണ് ഇത് പറയുന്നത്. റോഡ് സേഫ്റ്റി റൂൾ അനുസരിച്ച് കുറേ കാര്യങ്ങൾ അവിടെ അതാണ് ഇപ്പോൾ ഈ അപകടത്തിൻ്റെയൊക്കെ ഇഷ്യൂ തടയുന്നത്. റോഡ് സേഫ്റ്റി ആക്ട് പ്രകാരമാണ്. പിന്നെ മോർത്തിൻ്റെ സ്പെസിഫിക്കേഷൻ, ഇത് ഈ പൈസ അവർ അനുവദിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെ കിടക്കുകയാണ്. 17 കോടി രൂപ നമുക്കെടുക്കാൻ നമ്മുടെ ബഡ്ജറ്റിൽ അത് ഇപ്പം ഇല്ല. എങ്കിലും റോഡും ബൈപ്പാസ് നിർമ്മിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ചെയ്യേണ്ട ക്രമീകരണങ്ങളുണ്ട്, അതിലൊക്കെ പോരായ്മയാണ്.